ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡോക്ടർമാരുമായി സംസാരിച്ചു. രണ്ടുപേരെയും ഉടനെ തന്നെ മാറ്റണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടത്. നമ്മുടെ ആരോഗ്യനിലയിൽ ഉണ്ടായിരിക്കുന്ന സ്ഥിതികൾ പരിശോധിച്ചുകൊണ്ട് മാറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു പരിഹാരമുണ്ടാകാതെ മാറാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തയ്യാറല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും കെ പി സി സി പ്രസിഡന്റിനോടും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും ആലോചിച്ച് അങ്ങോട്ട് തീരുമാനമെടുക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്രയും ദിവസമായിട്ട് രണ്ട് എം എൽ എമാരിവിടെ നിരാഹാര സമരം നടത്തിയിട്ട് സ്പീക്കർ ഒന്ന് വിളിച്ച് ചോദിച്ചില്ല, പാർലമെന്ററി കാര്യ മന്ത്രി ഒന്ന് അന്വേഷിച്ചില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഡിവൈഎഫ്ഐ സമരം ചെയ്തപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ഞാനാണ് നാലാം ദിവസം ചർച്ചയ്ക്ക് വിളിച്ച് പരിഹാരമുണ്ടാക്കി സമരം അവസാനിപ്പിച്ചത്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കാരണം അദ്ദേഹം ആരോട് സംസാരിക്കാറില്ല, ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന് മടിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സമരക്കാരോട് സംസാരിക്കുന്ന എന്തോ മഹാ ബാധകമാണെന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഭരണമാണല്ലോ. ഒന്നും അറിയാത്ത കുറെ മന്ത്രിമാരും ഒന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയുമാണ് ഇവിടെ ഉള്ളത്. എന്ത് ചോദിച്ചാലും ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് കിട്ടുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതൊക്കെ വളരെ അപമാനകരമാണ്. മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തുന്നതായിരുന്നു. രണ്ട് എം എൽ എമാർ നിരാകാരം കിടക്കുമ്പോൾ മുഖ്യമന്ത്രി സഭാ നേതാവ് കൂടിയാണ് ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതായിരുന്നു. സമരം ചെയ്യുന്നവരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതായിരുന്നു. ഡി കെ ജോസും പിന്നീട് മനോജ് എബ്രഹാമും ആണോ ഇവിടുത്തെ നാട് ഭരിക്കുന്നത്? അവരാണോ നാട് ഭരിക്കുന്നവര്? അവരാണോ നയം തീരുമാനിക്കുന്നത്? അവരെ ചർച്ചയ്ക്ക് വരുന്നു. പിൻവാതിൽ നിയമനങ്ങൾ 300,000 പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത്. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ പിൻവാതിൽ നിയമനങ്ങളൊക്കെ പുനഃപരിശോധിക്കും. ഇതിൽ ഇങ്ങനെ അനധികൃത നിയമനം നടത്തുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, അത് ഗൗരവമായി തന്നെ എടുക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. തീർച്ചയായും ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ശബരിനാഥ് നടത്തുന്ന ഈ സമരം കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.